ചെറിയ കുട്ടികൾ വരെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ചെറിയ 10ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ വരെ ഈ കാഴ്ചകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, അരുൺ പെരിന്തൽമണ്ണ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ കാസർഗോഡിനടുത്താണ്. കണ്ണൂർ ജില്ലയിലാണെന്ന് മാത്രമേ ഉള്ളൂ. കണ്ണൂരിൽ നിന്നും സിറ്റിയിൽ നിന്ന് 87 കിലോമീറ്ററും അത് കാസർഗോഡിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയുടെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട നമുക്കറിയാം ടിപ്പു സുൽത്താൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടകളിലൊന്നാണ്. പാലക്കാട് ഒരു കോട്ടയുണ്ട്, അതുപോലെ തന്നെ ബേക്കൽ കോട്ട ഏറ്റവും കണ്ണൂർ ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ നമുക്കറിയാം ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തു. സിനിമകൾ ഫേമസ് ആയിട്ട് ഇപ്പോൾ ഒരു സിനിമ നിങ്ങളോട് പറയുകയാണെങ്കിൽ ബോംബെ എന്ന് പറഞ്ഞാൽ അരവിന്ദസ്വാമിയുടെയും മനീഷ കൊയിരാളെയും അഭിനയിച്ച ഒരു ഫിലിമുണ്ട്, വളരെ ഫേമസ് ആണ്. അപ്പോൾ ആ സിനിമയെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ ആ സ്പോട്ടിലെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഇതാണ് നമ്മളുടെ എൻട്രൻസ്. ഇവിടെയാണ് നമ്മൾ, ഇതുകൂടെയാണ് നമ്മൾ കയറി വരിക. ഈ കോറിഡോർ വരെയാണ് നമ്മൾ വരിക. കണ്ടോ, ഈ കോറിഡോറിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ നാഗം കാണിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. ഇത് രണ്ട് ഭാഗങ്ങളാണുള്ളത്, മെയിനായിട്ട് രണ്ട് ഭാഗങ്ങളാണ്, ലെഫ്റ്റും റൈറ്റിലും. അപ്പോൾ റൈറ്റ് ഭാഗം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ഉള്ള ഒരു കോട്ടയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കോട്ട, എല്ലാവരും വന്നു ചെയ്താണോ, ഇതാണോ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് എൻജോയ്. ഒരുപാട് വലിയ കോട്ടയാണ്. ഇതാണ്ടോ, ഈ ബീച്ചിൻ്റെ പ്രദേശങ്ങളിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഏക്കർ കണക്കിന് കിടക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കോട്ടയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോയിട്ട് വരാം. ഒരുപാട് നല്ല ഭാഗങ്ങളാണ്, ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ചില സ്ഥലത്തൊന്നും പ്രവേശനമില്ല, അത് ഏതാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താം. അത് ഒരു ജയിലാണെന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്തൊന്നും നമുക്ക് പ്രവേശനമില്ല. അങ്ങനെ ഇതൊക്കെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല ഭാഗങ്ങളിലും, കോട്ടയുടെ പല ഭാഗങ്ങളിലും നമുക്ക് പ്രവേശനമില്ല. ഫുള്ളായി ചുറ്റിക്കറങ്ങണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മണിക്കൂറുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇതും അതുപോലെ എന്തോ ഒരു തടവ് ചെയ്യുന്ന ഒരു സ്ഥലം പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്, കാരണം ഇതിനകത്തൊന്നും പ്രവേശനമില്ല. കൂടുതലായിട്ടും ഇവിടെ കാഴ്ചകൾ കാണാനുണ്ട്. ഇതെനിക്ക് ഒരു എപ്പിസോഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ വളരെ ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണുക, എൻജോയ് ചെയ്യുക. ഇതാണ് വഴികൾ. നമുക്ക് ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കെട്ടിടത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ബീച്ച് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ഇതാണ്ടോ ദൂരെ നിന്ന്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറി നോക്കിയിട്ട്, അവിടെ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. നേരത്തെ കാണിച്ച ആ ഒരു കോട്ടയ്ക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ വിസ്തൃതി ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ സാധിക്കും. ഇത്രയും ഒരു വിസ്തൃതിയോട് ആണുള്ളത്. പക്ഷേ ഒരു ലൈറ്റ് ഹൗസ് പോലെ നമുക്കിത് ഫീൽ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പല ഇതേപോലെ ഒരുപാട് കട്ടിങ്ങുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് കുറേ ആൾക്കാർ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു, അതുപോലെ തന്നെ കാണാനൊക്കെ പറ്റും. കണ്ടോ, ഒരു പ്രത്യേക പണ്ടത്തെ കാലത്തെ ഒരു നിർമ്മിതി. കോട്ടയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വിവരിച്ചിട്ട് ഒരു ടവർ പോലെ നമുക്കിതിനെ പറയാൻ പറ്റും. കാരണം ഒരു സൈഡിൽ ഫുള്ളായിട്ട് കണ്ടോ അവിടെയും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ ചില ഭാഗങ്ങളാണ്, ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ട് കോട്ടയുടെ ഏറ്റവും ടോപ്പിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ബീച്ചിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കുറച്ചും കൂടി അടുത്ത് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ടോ, വളരെ ലോങ് ആയിട്ടുള്ള ഒരു കോട്ടയാണ്, ബീച്ചിൻ്റെ ഏറ്റവും അടുത്ത്. ഇവിടെ നിന്ന് ബീച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഇതിനൊക്കെ കോട്ടറൊക്കെ മോൾ ഇതൊക്കെ കുറച്ചൊരു ഹൈറ്റ് കൂടിയ ഭാഗങ്ങളാണ്. ഈ കോട്ടറ ഭാഗത്തൊക്കെ ചെന്നാൽ നമുക്ക് കണ്ടോ ബീച്ചുകൾ നന്നായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗങ്ങൾ പരിസര പ്രദേശങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലമാണ്. ഒരു ഇതൊക്കെ പോലെ ഒരു ടവർ, ഒരു വാച്ച് ടവർ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കോട്ടയുടെ. വേറെ ഇതുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ശരിക്കും ബീച്ച് മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്ന വേറൊരു ലൊക്കേഷനാണ്. ബീച്ചിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ബീച്ച് ശരിക്കും നമ്മുടെ ബീച്ച് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഇവിടെ സാധിക്കുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. കാണുക, എൻജോയ് ചെയ്യുക. ഇങ്ങനൊരു കോട്ടയെക്കുറിച്ചിട്ടും കോട്ടയുടെ കുറച്ച് വിവരണങ്ങളെക്കുറിച്ചും വിജ്ഞാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മളിവിടെ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കോട്ടയുടെ ഭംഗി കണ്ട് ആസ്വദിക്കുക. ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നത് എല്ലാവരും തീർച്ചയായിട്ടും വരാം. കഴിയുന്ന ആൾക്കാരെല്ലാവരും വരിക. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് ഇപ്പോൾ വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളെയൊക്കെ നിങ്ങൾ കൊണ്ടുവരാം. സ്കൂളിലുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരുന്നവരെല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാഴ്ചകൾ കാണുക മാത്രമാണ്. ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊന്നുമില്ല. കോട്ട വളരെ വലിയൊരു കാഴ്ചയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്തുള്ള കോട്ട കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. വളരെ മനോഹരമായ കാഴ്ചകൾ കാണിക്കുന്നു. ഇതെല്ലാം കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ഇതിവിടെ എന്തൊക്കെയോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുന്നതല്ല. വിജ്ഞാനം സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്നും ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് കാണാം. ഇതുപോലെയാണ് കോട്ടയുടെ പല ഭാഗങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടോ, എല്ലാം ഒരു വാച്ച് ടവർ. ഏത് ഭാഗത്തു നിന്നായാലും കടലിലേക്കും അതുപോലെ തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഒരു വാച്ച് ടവർ പോലെയാണ് എല്ലാ ഭാഗത്തും. കോട്ടയുടെ എല്ലാ ഭാഗത്തും ഒരു വാച്ച് ടവർ പോലെ ഒരു ഭാഗം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളാണ്. കണ്ടോ, അത്ത പറഞ്ഞ പോലെ തന്നെയാണ് വാച്ച് ടവർ പോലെ പല ഭാഗങ്ങളിലും ഉണ്ട്. നാനാ ഭാഗങ്ങളിലേക്കും കണ്ടോ ഒരേപോലത്തെ കോറിഡോർ എല്ലാം. ഇതൊരു നിർമ്മിതി വളരെ ഗംഭീരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. കോട്ട എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എങ്കിൽ പോലും ഇതിൻ്റെ കോറിഡോർ ഒരുപോലെ അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലുള്ള വാച്ച് ടവർ എല്ലാം ഒരേപോലെ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. കണ്ടോ, ചുറ്റും വളരെ പൂന്തോട്ടം പോലെ വളരെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം തന്നെയാണുള്ളത്. ഇത് എത്ര ഏക്കറയാണെന്നുള്ളത് പോലും നമുക്ക് കറക്റ്റ് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ടിപ്പു പണ്ട് വന്ന സമയത്ത് ഉണ്ടാക്കി ടിപ്പുവിൻ്റെ കോട്ടയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ ഇപ്പോൾ കടലിലൂടെയും കരമാർഗവും എല്ലാം ഉള്ള ആക്രമങ്ങളെ ചെറുക്കുന്ന രീതിയിൽ വേണ്ടിയിട്ടുള്ള ഒരു കോട്ട. അത് തന്നെയാണ് ശരിക്കും ടിപ്പു ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ കണ്ണൂർ ജില്ലയിലാണുള്ളത്. അതെല്ലാവരും തെറ്റിദ്ധരിക്കും. കണ്ണൂർ ജില്ലയിൽ എന്ന് പറയുമ്പോൾ കലാരമായിരിക്കും. കണ്ണൂർ വരുന്ന ആൾക്കാരൊക്കെ പല കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങൾ വരുമ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് കരുതും. പക്ഷേ ഇത് വെറും കാസർഗോഡ് നിന്നും വളരെ അടുത്താണ്. ഒരു 10-15 കിലോമീറ്റർ കാസർഗോഡിലേക്കുള്ളൂ. പക്ഷേ കണ്ണൂരിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 87 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും കാസർഗോഡാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം കാസർഗോഡിൻ്റെ അടുത്തുള്ള കോട്ടയാണ് ബേക്കൽ കോട്ട. നമുക്ക് കണ്ണൂരിലെ കോട്ടകളെല്ലാം നമ്മളിവിടെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സെൻറ്റ് ആംഗുലർ ഫോർട്ട്, അതെല്ലാം മുഴുപ്പിലങ്ങാട് ബീച്ച്, അങ്ങനെ ഒരുപാട് നല്ല ടൂറിസ്റ്റ് പ്ലേസസ് അതെല്ലാം നിങ്ങൾ നമ്മളെ വീഡിയോയിലുണ്ട്, നമ്മളെ ചാനലിലുണ്ട്. കാണാത്തവർ ആ ചാനലിൽ വന്ന് കാണുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ബേക്കൽ ഫോർട്ട് ശരിക്കും കാസർഗോഡിൻ്റെ കോട്ട എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം കാസർഗോഡിൽ നിന്നും വളരെ അടുത്തുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും 5:30-ക്കുള്ളിൽ, 5:30 കഴിഞ്ഞാൽ പാസ് കൊടുക്കത്തില്ല, ഇത് 5:30 വരെയാണ് ഇതിൻ്റെ സമയം, കോട്ട സന്ദർശിക്കാനുള്ള സമയം. ഇതിൻ്റെ വേറൊരു ഭാഗമാണ് ഇതിപ്പോൾ ശരിക്കും തോന്നുന്നത് എനിക്ക് മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തതയുണ്ട്. കണ്ടോ, പക്ഷെ എന്തായാലും വാച്ച് ടവർ പോലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു വ്യത്യസ്തത നിറഞ്ഞെടുക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ശരിക്കും ഇത് പാർക്കിംഗ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്ന നല്ലൊരു പാർക്കിംഗ് ഉണ്ട്. നമ്മളുടെ കോട്ടയുടെ ഫസ്റ്റ് ഭാഗം, ഫ്രണ്ട് ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ. അപ്പോൾ അങ്ങനെ കാഴ്ചകളെല്ലാം കാണുക. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വളരെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും നിങ്ങളോട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ പെരിന്തൽമണ്ണ.